ഞാൻ മഞ്ഞപ്പുറം മാസ് മോട്ടോർസ് ഒന്നായിരുന്നു. നമ്മുടെ ആക്ടിവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്ലോ സ്പീഡിൻ്റെ കംപ്ലൈൻറ്റും അതുപോലെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് കൂടിയിട്ട് നമ്മളത് വർക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലോ സ്പീഡിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ കാർബറ്ററിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളത് കാർബറ്ററിൽ നിന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാർബറ്ററിൽ നിന്ന് ഫുള്ളായിട്ട് നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ അതിൻ്റെ ഒരു സ്ലോ ജെറ്റാണ് ഇത്. ഇത് ബ്ലോക്കാണ് ഈ സ്ലോ ജെറ്റ്. ഇതൊരു ചെറിയൊരു ഹോളുകളാണ്, അതിൻ്റെ ഹോള് ബ്ലോക്കാണ്. അതാണ് മെയിനായിട്ട് നമുക്കത് കാർബറ്റർ സ്ലോ സ്പീഡിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചത്. ഈ ജെറ്റൊന്ന് മാറ്റി അത് കാർബറ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ വർക്ക് ഫ്ലോ നേരിടാണ്. അതിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. കാർബറ്റർ ഒന്ന് ഫുള്ളായിട്ട് നമുക്കത് ക്ലീനറി വെച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററും ബക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ്. അതായത് കാർബറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എയർ ഫിൽറ്ററും ബക്കൊക്കെ അപ്പോൾ എയർ ഫിൽറ്റർ വന്നു നല്ല രീതിയിൽ ബ്ലോക്കാണത്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും അതിൻ്റെ ആ പ്ലഗും കൂടി കഴിയോടെ ഒന്ന് മാറ്റി തുടങ്ങാം. അപ്പോൾ കാർബറ്ററൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക. അതായത് എയർ ഫിൽറ്ററും പ്ലഗും ഒന്ന് മാറ്റുക. അതുപോലെ ഈ സെൽഫ് ബാക്കിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് വർക്കില്ല. ഇവിടെ വരുന്ന ഒരു സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ ഒരു വയറാണ്, അതായത് സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആണ്. അപ്പോൾ അതൊന്ന് മാറ്റി ക്ലിയർ ചെയ്യാം. ഓക്കെ, ആ വൈസറൊക്കെ ലൂസ് കൊണ്ടാൽ ലൂസ് ഉണ്ടാകും. അതൊക്കെ ഒന്ന് സ്ക്രൂ വെച്ചിട്ടൊന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഓക്കെ, അതിൻ്റെ ഈ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.